ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ചില്ലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ ചില്ലി തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ചിക്കൻ പീസസ്. പിന്നെ അതിലേക്ക് ഞാൻ കാശ്മീരി പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ, അതായിരുന്നു ആ ഒരു കളറ്. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സാദാ എന്താ പറയുക സാദാ മുളക് പൊടി ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഞാനിത് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കുക. ആ മസാലൊക്കെ അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെക്കുക. പിന്നെ അതാ ഇതൊന്ന് ഒരു 15 മിനിറ്റ് വെച്ച് 15 മിനിറ്റെങ്കിലും വെക്കുക. ശേഷം നമ്മളിത് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളറിയാമല്ലോ ചിക്കനൊക്കെ പൊരിക്കുന്നത് പോലെ പൊരിച്ചെടുക്കുക. പിന്നെ അതാ അതിന് ശേഷം ആ എണ്ണയിൽ തന്നെ അടുപ്പത്ത് വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാ ഉള്ളി ഇതാ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ ചില്ലിക്കുള്ള ഉള്ളി സവോള ഒന്ന് നന്നായിട്ടൊന്നും വാടേണ്ട ആവശ്യമില്ല. അങ്ങനെ അതാ പിന്നെ അതിലേക്കൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്, അതൊട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതാ 1 കിലോ ചിക്കനക്കുള്ള അളവാണ് പറയുന്നത് കേട്ടോ. ഒരു 7 സവാള എടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഒരു 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പഴുത്ത തക്കാളി നോക്കിയിട്ടെടുക്കുക, അതും ഒന്ന് വാട്ടിയെടുക്കുക. നമ്മളിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ രണ്ടും എൻ്റെ അടുത്ത് നമ്മൾ വേറെ തന്നെ ചതച്ച് വെച്ച കാരണം അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതേ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയം വഴറ്റേണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ഒരുമിച്ച് ചതക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നേരത്തെ തന്നെ വേറെ വേറെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആഡ് ചെയ്തത്. പിന്നെ ഇതാ ഇതിലേക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് കുറയ്ക്കണം, ആ ഒരു ചുവന്ന റെഡ് കളറാണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ തന്നെ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു, അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ട, മുളക് പൊടി 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് സോയ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി 1/4 ടീസ്പൂൺ ആഡ് ചെയ്യുക, അതിപ്പോൾ ഞാനില്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. പിന്നെ ഇതാ മല്ലിയില, പിന്നെ കറിവേപ്പില, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാണ്. കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതാ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ എരിവൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടി ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരണം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഒന്ന് മൂടി വെച്ചിട്ട് 1-2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അതൊക്കെ ഒന്ന് നന്നായിട്ട് മസാല ഒക്കെ അതിലേക്ക് പിടിച്ച് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.